ഇന്ത്യയിൽ OTT പ്ലാറ്റ്ഫോമുകൾക്കും ന്യൂസ് പോർട്ടലുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകൾക്കും ന്യൂസ് പോർട്ടലുകൾക്കും നിയന്ത്രണം കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഓൺലൈൻ സിനിമകൾക്കും പരിപാടികൾക്കും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. OTT പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ വാർത്താ പോർട്ടലുകളും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിലാക്കിയിട്ടുണ്ട്. എന്ത് നിയന്ത്രണമാണ് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. ഓൺലൈൻ പോർട്ടലുകൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും കടന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്താ പോർട്ടലുകൾക്കെതിരെ കേസ് വന്നിരുന്നു. തുടർന്ന് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇത്തരം വാർത്താ പോർട്ടലുകളെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞിരുന്നു. അതേസമയം ഇത്തരം പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുക, നിരീക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. ഇക്കാര്യം സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. നിലവിൽ ഡിജിറ്റൽ കണ്ടന്റുകളെ നിയന്ത്രിക്കുന്ന നിയമമോ സർക്കാർ സ്ഥാപനമോ ഇല്ല. നിലവിൽ അച്ചടി മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതും നിരീക്ഷിക്കുന്നതും പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യയാണ്. ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനാണ് ന്യൂസ് ചാനലുകളെ നിരീക്ഷിക്കുന്നത്. പരസ്യചിത്രങ്ങളെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൌൺസിൽ ഓഫ് ഇന്ത്യയുമാണ് നിയന്ത്രിക്കുന്നത്. സിനിമയുടെ കാര്യത്തിൽ ഇത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ്. ഡിജിറ്റൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടെന്നും വിദ്വേഷ പ്രചരണങ്ങളെ നിയന്ത്രിക്കാനായി മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ടെന്നും ഇതിനായി കോടതി ആദ്യം ഒരു പ്രത്യേക സംഘത്തെ നിയമിക്കണമെന്നും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ഈവനിംഗ് കേരള.